ആണെങ്കിൽ ഇവൻ എൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. വീടിൻ്റെ അകത്തേക്ക് വരും, ഭയങ്കര ശാന്ത സ്വഭാവനാണ്, എല്ലാവരും വീട്ടിലെല്ലാവരുമായിട്ടും ഭയങ്കര സ്നേഹത്തിലാണ്. മനുഷ്യർ പണിയുന്ന ഒരു വീട്ടിനുള്ളിൽ ഏതെല്ലാം ജന്തുക്കൾക്കാണ് സാധാരണ എൻട്രി പാസ് കിട്ടാറുള്ളത്? വീട്ടുകാർ ജന്തു സ്നേഹികളാണെങ്കിൽ സാധാരണ പൂച്ചകൾ, പിന്നെ അല്പം കൂടി പരിഷ്കാരികളാണെങ്കിൽ നായകൾക്ക് കൂടി പ്രവേശനം ലഭിക്കും. പ്രവേശന പാസൊന്നും ലഭിച്ചില്ലെങ്കിലും വീട്ടിനുള്ളിൽ കയറി യഥേഷ്ടം വിഹരിക്കുകയും തൻ്റെ എക്കാലത്തെയും മാസ്റ്റർ പീസുകൾ തിന്നു തീർക്കുകയും ചെയ്ത ഒരു ആടിനെക്കുറിച്ച് എം മുഹമ്മദ് ബഷീർ പാത്തുമ്മയുടെ ആടെന്ന നോവലിൽ പറയുന്നുണ്ട്. അത് പഴയ കാലം, ഇന്ന് അതൊന്നും നടപ്പില്ല. എന്നാൽ കളക്ടാവ് പ്രകാശൻ ഒരു വീട് പണിയുവാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ചില ഉൾവിളികൾ ഉണ്ടായിരുന്നു കാണും, അക്കാര്യത്തിൽ തർക്കമില്ല. തൻ്റെ വീട്ടിൽ ഭാവിയിൽ ഒരു ആനക്കുട്ടി കയറി നിൽക്കുമെന്നും അവൻ്റെ വരവിനും പോക്കിനും ഇണങ്ങുന്ന വിധം വീടിൻ്റെ വാതിലുകൾ നല്ല വലിപ്പത്തിൽ പണിയണമെന്നും വളരെ മുൻപേ ഇദ്ദേഹം തീരുമാനിച്ചിരുന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. നാളുകൾക്ക് മുന്നേ പ്രകാശൻ ഇങ്ങനെയൊന്നും കരുതാതെ സാധാരണ വലിപ്പത്തിൽ വീട് പണിതിരുന്നെങ്കിൽ ഇപ്പോൾ സംഗതികളാകെ കുഴഞ്ഞു മറിയുമായിരുന്നു. മാറി നിൽക്കടാ എന്നോ ഇറങ്ങിപ്പോടാ എന്നോ പറഞ്ഞാലൊന്നും ഇവൻ ഇഷ്ടമാവില്ല. കാര്യങ്ങളാകെ കൂഴച്ചക്ക പരുവത്തിലേക്ക് പിന്നെ പോവുകയും ചെയ്യും. എന്തായാലും അമ്പാടി കണ്ണൻ എന്ന ഈ ആനക്കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെയാണ് സ്ഥിരം കാഴ്ചകൾ. വീടിൻ്റെ മുൻവശത്തെ വാതിൽ ഇവൻ വീട്ടിലുള്ള സമയം തുറന്നിടുകയാണെങ്കിൽ അകത്തിരിക്കുന്നവർക്ക് ഏത് നിമിഷവും ഒരു തുമ്പിക്കൈ സ്പർശം അനുഭവിക്കാം. പിന്നാലെ ഇവൻ്റെ വരവ്. ഇതെൻ്റെ വീടാണ്, ഇതിനുള്ളിൽ കയറുന്നതിന് ഞാൻ ആരുടെ മുൻകൂർ അനുമതിയാണ് വാങ്ങേണ്ടത് എന്ന ഭാവമായിരിക്കും മുഖത്ത്. അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇവന് ചില ചിട്ടകളുണ്ട്. ചുറ്റിലും കാണുന്ന സാധന സാമഗ്രികളിലെല്ലാം ഒന്ന് തൊട്ടും തടവിയും നോക്കും. ചിലതെടുത്തങ്ങ് നിലത്തിടും. അതിൻ്റെ വിലയൊന്നും ഇവനെ ബാധിക്കുന്ന പ്രശ്നമേയല്ല. ചിലപ്പോൾ പ്രശ്നം അല്പം സീരിയസ് ആണെന്ന് ഇവന് തന്നെ ബോധ്യമാവും. അപ്പോൾ ഒരു കുറ്റബോധം നിറഞ്ഞ നിൽപ്പുണ്ട്. ഏതൊരു നടനും നടിക്കും ആ ഭാവം അടുത്ത ചിത്രത്തിൽ കണ്ടുവച്ചിരുന്നാൽ പകർത്താം. അങ്ങനെ കുറ്റം ഏറ്റുപറയുന്ന മട്ടിൽ നിന്നിട്ട് തുമ്പിക്കൈ കൊണ്ട് മൂന്നാവർത്തി നിലത്ത് മുട്ടും. അത് അവൻ്റെ മാപ്പ് ചോദിക്കലാണ്. അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടണമെന്ന കാര്യം നിർബന്ധമാണ്. പോർട്ടിക്കോയിൽ വെച്ച് അത് കിട്ടുന്നില്ല എങ്കിൽ യാത്ര അടുക്കളയിലേക്ക് നീങ്ങും. അതത്ര പന്തിയല്ലെന്ന് വീട്ടിലെല്ലാവർക്കും അറിയാം. മൊത്തം അലമ്പാക്കുന്നതിന് മുന്നേ എനിക്കുള്ളത് താ എന്ന മട്ടിലുള്ള ഒരു മുന്നറിയിപ്പാണത്. പ്രകാശനാണ് മുഖ്യ അന്നദാതാവെന്ന് ഇവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പൂശിക്കൊണ്ടുള്ള പരിപാടികളായിരിക്കും പിന്നീട്. ഭക്ഷണം വൈകുകയാണെങ്കിൽ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന മണിയിൽ തട്ടും. എന്താ വൈകുന്നത് എന്ന ചോദ്യമാണത്. അപ്പോൾ പ്രകാശന് കാര്യം മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഫാനും ട്യൂബ് ലൈറ്റും എല്ലാം ഓരോന്നായി ഇളകി വീണു തുടങ്ങും. പിന്നെ അധികം വർത്തമാനമൊന്നുമില്ല. അതാണ് ഇവൻ്റെ സ്റ്റൈൽ.